ഹായ് ഗായ്സ്. ചിലർ 50 വയസ്സായാലും മുഖത്ത് ഒരു തോൾ ചുരുക്കോ ചുളുവോ വരയോ ഒന്നുമില്ലാതെ നല്ല രീതിക്ക് ഒരു 20 വയസ്സ് പോലെ ഉണ്ടാവും കേട്ടോ. 50 വയസ്സാണെന്ന് കണ്ടാലേ പറയത്തില്ല, ഒരു 20 വയസ്സ് പോലെ തോന്നിക്കുന്ന ചെറുപ്പമായിട്ടുള്ള രീതിക്കുള്ള ആൾക്കാർ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അതിന് കാരണം അവരുടെ ആ ഒരു തോലിലുണ്ടാവുന്ന കൊളാജിൻ്റെ അളവ് കുറയാതിരിക്കുന്ന മൂലമാണ് കേട്ടോ. കാരണം ഈ ഒരു ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും തന്നെ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ക്രീംസും ജെൽസും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനകത്തുള്ള ആ ഒരു കെമിക്കലിൻ്റെ റിയാക്ഷൻ മൂലം നമുക്കിപ്പോൾ ഒരു 25 വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലൊക്കെ പെട്ടെന്ന് ചുളികൾ വീഴാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു കൊളാജ് എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിലെ പ്രോട്ടീൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക, നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ ഏജ്ഡ് ആയി തുടങ്ങും ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു കൊളാജിൻ്റെ അളവ് കൂട്ടാനായിട്ട് ബ്യൂട്ടി പാർലറിലോ അല്ലെങ്കിൽ വില കൂടിയിട്ടുള്ള ആൻറ്റി ഏജിങ് ക്രീമോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്ന ഈ ഒരു റെമഡി മാത്രം മതി കേട്ടോ. അത്രയും സൂപ്പറായിട്ടുള്ള റെമഡിയാണ്. അപ്പോൾ ഈ ഒരു ജെല്ലി മാസ്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് വരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 20 വയസ്സ് കുറച്ച് കാണിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടി. അത്രയും സൂപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡ്സ് ആണ്. ഫ്ലാക്സ് സീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചണവിത്ത് കേട്ടോ. അത് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ എടുക്കുക. ഞാൻ അടുത്തായിട്ട് എടുക്കാൻ പോകുന്ന കാര്യം ഈക്വൽ ആയിട്ട് തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചണവിത്ത് നമ്മുടെ ഈ ഒരു ഫ്ലാക്സ് സീഡ് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 10 ഡേയ്സിനുള്ളിൽ തന്നെ നല്ല രീതിക്ക് ചുളുകളൊക്കെ നന്നായിട്ട് മിനിമൈസ് ചെയ്ത് തരാനായിട്ട് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരാളാണ് ഈ ഒരു ചണവിത്ത്. സൂപ്പറായിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഇനി അടുത്തതും ഇതിനേക്കാളും സൂപ്പറായിട്ടുള്ള ഒരാളാണ്. നമ്മുടെ സ്കിൻ ടോണൊക്കെ നല്ല രീതിയിൽ ബ്രൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ്. ഇത് റെഡ് ലൈനിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുമന്ന പരിപ്പ് കേട്ടോ. അപ്പോൾ ഈ റെഡ് ലൈനിലാണ് ഈക്വൽ ആയിട്ട് തന്നെ എടുക്കുക. ഈ ഒരു ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെ ഈ ഒരു ചുമന്ന പരിപ്പും ഈക്വൽ ആയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു കാര്യം ചേർക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഫ്ലാക്സ് സീഡ്സിനോട് അലർജി ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ അലർജിയാണ്. കാരണം ഈ ഒരു ഫ്ലാക്സ് സീഡ്സൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് തരിതരിയായിട്ടുള്ള കുരുക്കൾ വരാനുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് പിമ്പിൾസ് വരികയൊക്കെ ചെയ്യും. ഈ ഒരു ഫ്ലാക്സ് സീഡ്സിൻ്റെ എന്ത് ഉപയോഗിക്കണം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ ഒരു കാര്യം ആഡ് ചെയ്യുന്നില്ല. അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് കാര്യമായിട്ട് പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത്. അതിന് ഞാൻ ഓപ്ഷൻ വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ ഇതിൻ്റെ പേര് ജാതിക്ക എന്നാണ് പറയുക, നെറ്റ്മഗ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ. അപ്പോൾ ഈ ഒരു ജാതിക്കയാണ് അതിനകത്ത്. അതും കുഞ്ഞത് എടുക്കുന്നുള്ളു, നമുക്ക് ഒത്തിരി എടുക്കാൻ പാടില്ല. ഒത്തിരി എടുത്തിന് നമുക്ക് ഫേസ് മൊത്തം അങ്ങനെ നീറി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു അളവിലപ്പി കാണുന്ന രീതിക്ക് ചെറിയൊരു ജാതിക്കയുടെ പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇവ മൂന്നും കൂടി നല്ല ഫൈൻ പൗഡറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ജാതിക്ക ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ജാതിക്കയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർക്കാൻ പറ്റുന്ന ഒരാളാണ് ചെറുജീരകം. ചെറുജീരകം അല്ലെങ്കിൽ വലിയ ജീരകം 1 ടീസ്പൂൺ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. നമ്മൾ ബാക്കി രണ്ട് കാര്യം ഈക്വൽ ആയിട്ട് എടുത്തത്, ചുമന്ന പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡും ഈക്വൽ ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ജീരകം എടുക്കുമ്പോൾ 1 ടീസ്പൂൺ എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ജാതിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യം നമ്മൾ പൗഡറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൗഡർ ഇത്രയും തന്നെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എന്നും പാക്കും ക്രീമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ പൗഡർ മാത്രം ആവശ്യമുള്ളൂ. നമുക്ക് ഇത്രയും ആവശ്യമില്ല, ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഒരു 1 മന്ത്ൊക്കെ ചീത്തയാവാതെ പുറത്ത് തന്നെ ഇരിക്കും. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ പാലാണ് ആഡ് ചെയ്യുന്നത്. നമ്മളൊരു ഫേസ് ജെല്ലി മാസ്ക് ഉണ്ടാക്കി എടുക്കുന്നത് പാൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ പാൽ ആ ഒരു കടായിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ജാതിക്ക, പരിപ്പ്, ചുമന്ന പരിപ്പ്, ഫ്ലാക്സ് സീഡ്, ഇത് മൂന്നും കൂടി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്തിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് അങ്ങ് ചൂടാക്കി കുറുക്കി കൊണ്ടുവരാനാണ് കേട്ടോ. ഈ ഒരു ജാതിക്ക അല്ലെങ്കിൽ ജീരകമൊക്കെ ചേർക്കാൻ പറയുന്നത് ഈ ഒരു ഫ്ലാക്സ് സീഡ്സിനകത്ത് ഒത്തിരി നമുക്ക് ഓയിൽ കണ്ടൻ്റ് ഉണ്ട്. നമുക്ക് കോംബ്രോജനിക് റേറ്റ് ഫ്ലാക്സ് സീഡ്സിനകത്ത് ഒത്തിരി ഹൈ ആണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ പിമ്പിൾസും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ വരുന്നത്. അപ്പോൾ അത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്നൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഈ ഒരു ജീരകമാണെങ്കിലും നട്മകാണെങ്കിലും ചേർക്കാൻ പറയും, ജാതിക്കാണെങ്കിലും ചേർക്കാൻ പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മളിതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മീഡിയം ഫ്ലെയിമിലിട്ട്, ആരും ഹൈ ഫ്ലെയിമിലിടണം, ഹൈ ഫ്ലെയിമിലിട്ടാലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങളൊന്ന് ചെയ്തു വരാം. ആദ്യം കടായി ചൂടാകാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലിടാം, പിന്നീട് അതൊന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി കൊണ്ടുവരാം കേട്ടോ. നല്ല ആ ഒരു ജെല്ലി പരുവായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഫ്ലാക്സ് സീഡൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ആ ഒരു ജെല്ലി കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അത് നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിടാം. അപ്പോൾ ഗൈസ് ദാ ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു അടിപൊളി കൊളാജിൻ ഫേസ് മാസ്കാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലാക്സ് സീഡ്സ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഈ ഫ്ലാക്സ് സീഡ്സ് എന്തോറും റിസൾട്ടാണ് നമ്മുടെ സ്കിന്നിൽ തരാന്നുള്ളത് കേട്ടോ. നമുക്കൊരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 10 ഡേയ്സ് കൊണ്ട് തന്നെ ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു പ്രത്യേകം നിങ്ങൾ ആ ഒരു നെറ്റിമേലാണെങ്കിലും കണ്ണടത്തിൻ്റെ ആ ഒരു സൈഡൊക്കെ ആണെങ്കിലും ഒന്ന് നിങ്ങൾ ഒന്ന് കണ്ണാടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ മാസ്ക് ഒന്ന് അപ്ലൈ ചെയ്ത് വരാണെങ്കിൽ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 1 വീക്ക് അല്ലെങ്കിൽ 10 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ ആ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല നമുക്കിവിടെ 1 ടീസ്പൂൺ ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് നോക്കുക. ആരും ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കരുത്. നമുക്ക് പൗഡർ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് വേണ്ട സമയത്ത് അപ്പം എടുത്ത് നമുക്ക് ഈ ഒരു പൗഡർ പാലിൽ കലക്കിയിട്ട് ഇതുപോലെ അങ്ങ് ഹീറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ തണുത്തതിന് ശേഷം വേണം ഈ ഒരു മാസ്ക്, ഈ ഒരു ജെല്ലി മാസ്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. കഴുത്തിലും കയ്യിലും മുഖത്തും നമുക്ക് ഇതെല്ലാവിടെയും അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്ക് കൈമേലൊക്കെ പെട്ടെന്ന് ചുളിവ് വരുന്നതാണ്, അപ്പോൾ നമുക്ക് അവിടെയൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിക്ക് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം മാക്സിമം ഒരു 20-25 മിനിറ്റ് വയ്ക്കുക. എന്നതിന് ശേഷം അതൊന്ന് തുടച്ച് കഴുകുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മസാജ് കൊടുത്തതിന് ശേഷം നമുക്കിതങ്ങ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് എന്ന് പറയാൻ കാരണം ഇത് ഉപയോഗിച്ച് നമ്മൾ കഴുകി വരുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ടാവും. പിന്നീട് നമുക്കൊരു 1 വീക്ക് 10 ഡേയ്സ് കഴിയുമ്പോഴാണ് ചുളിയിലൊക്കെ നമുക്ക് മാറ്റം വരുന്നത്. നമ്മുടെ സ്കിന്നിലത്തെ ഒരു ചുളിവും വരകളൊക്കെ ഡിമ്മായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഞാൻ എനിക്ക് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയാം എനിക്ക് ആ ഒരു കയ്യിൽ നല്ലൊരു ഡിഫറൻറ്റ് അറിയുന്നുണ്ട്. ഞാൻ മാസ്ക് ഇട്ട കയ്യിലും മാസ്ക് ഇടാത്ത ഒരു കൈ നോക്കുമ്പോൾ നല്ലൊരു ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. മൊബൈലിൽ എത്രത്തോളം എനിക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷേ നല്ല എനിക്കിങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഇതിൽ കയ്യിലോട്ട് നോക്കുമ്പോൾ നല്ല ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ട്, ഇട്ട ഭാഗത്തും ഇടാത്ത ഭാഗത്തും നല്ലൊരു ഡിഫറൻറ്റ് തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ് തീർച്ചയായിട്ടും ഞാനിതൊന്നും വെറുതെ പറയുന്നതല്ല, ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു തവണത്തേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറായിരിക്കും ഗൈസ്. അപ്പോൾ ഞാനൊരു ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് ചെറിയൊരു സൺലൈറ്റ് ഉണ്ട്, അതിൻ്റെ ചോട്ടിലും ഞാൻ ഈ ഒരു കൈൻ്റെ ആ റിസൾട്ട് കാണിക്കുന്നുണ്ട്. നല്ല മാറ്റമുണ്ട് കൈക്ക്, മാത്രമല്ല ഫേസിലാണെങ്കിലും നല്ല രീതിക്കൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ആഴ്ചയിൽ ഒരു 3-4 തവണയായിട്ടെങ്കിലും ഉപയോഗിക്കാനായിട്ട് നോക്കുക, എങ്കിലും നമുക്ക് നല്ലൊരു റിസൾട്ട് നമ്മുടെ ഫേസിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തൊരു പാക്ക് ഉപയോഗിച്ച് കഴുകിക്കളയാണെങ്കിലും മസ്റ്റായിട്ട് നല്ലൊരു ഫേസ് ക്രീമോ അല്ലെങ്കിൽ ഫേസ് ജെല്ലോ ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ തന്നെ ബ്രാൻഡായിട്ടുള്ള ഷംനു ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ഫേസ് മോയിസ്ചറൈസറാണ്. ഷിയ ബട്ടർ ആഡ് ചെയ്തിട്ടുള്ള ഫേസ് മോയിസ്ചറൈസറാണ്. ഇതാണ് ഞാനിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ എന്തൊരു കാര്യം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും മസാജ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് പതുക്കെ അടിച്ചടിച്ച് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിക്ക് ചെറിയ രീതിക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ക്രീം നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങിച്ചെല്ലുന്നതാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിക്ക് പതുക്കെ ആരും ഊങ്ങി അടിക്കരുത്, പതുക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്താണെങ്കിലും ഇതൊന്നല്ല, പൊതുവേ നമ്മൾ എന്തൊരു ഫേസ് പാക്ക് ഉപയോഗിച്ച് നമ്മൾ ഫേസ് കഴുകുകയാണെങ്കിലും മസ്റ്റായിട്ടും നിങ്ങൾ നല്ലൊരു ക്രീം അല്ലെങ്കിൽ ഫേസ് ജെൽ, അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഗൈസ് തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണത്തേക്കെങ്കിലും ഈ ഒരു ഫേസ് ജെല്ലി മാസ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ അന്വേഷിച്ച് വരാം നിങ്ങളുടെ റിസൾട്ട് പറയാനായിട്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം ഷംന.